പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വാരണാസിയിൽ നാമനിർദ്ദേശ പത്രിക നൽകും രാവിലെ പതിനൊന്നരയ്ക്കാണ് പത്രികാ സമർപ്പണം നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ആഘോഷമാക്കാനാണ് ബി ജെ പി പ്രവർത്തകരുടെ തീരുമാനം എൻ ഡി എ നേതാക്കളും മുഖ്യമന്ത്രിമാരും മുതിർന്ന ബി ജെ പി നേതാക്കളും ചടങ്ങിൽ പങ്കെടുക്കും ഇന്നലെ അവിടെ നടത്തിയ റോഡ് ഷോ യു പിയിൽ വാരണാസിയിലടക്കം നടത്തിയ റോഡ് ഷോ പ്രവർത്തകർക്ക് വലിയ ആവേശമായിരുന്നു വലിയ തോതിൽ ജനങ്ങളുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു ഒരു തവണ അല്ലെങ്കിൽ രണ്ട് തവണ മാത്രമാകും ഒരുപക്ഷെ ആ മണ്ഡലത്തിലേക്ക് മോദി എത്തുക എന്നുള്ളതാണ് കഴിഞ്ഞ മൂന്ന് തവണയായി മോദി വാരണാസി സിയെ പ്രതിനിധീകരിക്കുന്നുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് നമുക്കറിയാം ഗുജറാത്ത് തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത് ഗുജറാത്തിൽ നിന്ന് മോദി വാരണാസിയിലെത്തി മത്സരിക്കുന്നു എന്നതും യു പി യുടെ പ്രാധാന്യം യു പി സംസ്ഥാനത്തിന്റെ പ്രാധാന്യം കൂടി കടക്കലെടുത്താണ് എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് മോദി നാമനിർദ്ദേശ പത്രിക നൽകാൻ എത്തുന്നു കാത്ത് നിൽക്കുന്ന പ്രവർത്തകർ അവർ പ്രവർത്തകർ തടിച്ചുകൂടി നിൽക്കുന്ന ദൃശ്യങ്ങൾ കാണാം എം മിഥുൻ വിവരങ്ങൾ പങ്കുവെക്കും മിഥുൻ വലിയ ആവേശത്തിൽ നമുക്കറിയാം ഇത്തവണത്തെ യു പി യുടെ പ്രാധാന്യം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അറുപത്തിയേഴ് സീറ്റുകളിൽ നിന്ന് അത് ഉയർത്തേണ്ട സാഹചര്യം ബി ജെ പിക്ക് അവിടെ ഉണ്ട് നാൻ ചാർസോ പാറിലേക്ക് എത്താൻ യു പി ആണ് സംഭാവന പ്രധാനമായും നൽകുക യു പിയിൽ കൂടുതൽ ദിവസം ചിലവഴിക്കാനും ഒരുപക്ഷേ മോദി ഇനിയുള്ള സമയങ്ങളിൽ തയ്യാറാക്കി തയ്യാറായേക്കും എന്തൊക്കെയാണ് വിവരങ്ങൾ താമനിർദ്ദേശ പത്രിക സമർപ്പണവുമായി ബന്ധപ്പെട്ട് രജിത്ത് പതിനൊന്നരയോട് കൂടിയാണ് ഭരണാധികാരിക്ക് മുമ്പിൽ പത്രികാ സമർപ്പണത്തിനായി നരേന്ദ്രമോദിയും ഒപ്പം തന്നെ അദ്ദേഹത്തോടൊപ്പം അനുയായികളും എത്തുക നമുക്കറിയാം നേരത്തെ തന്നെ ഒരു ശക്തി പ്രകടനമാക്കി മാറ്റാൻ തന്നെയാണ് ബിജെപിയുടെ തീരുമാനം അതിന്റെ ഭാഗമായി പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രി <ion> <Bahs Bondi Technique> ും ഒപ്പം തന്നെ എൻ ഡി എയുടെ ഭാഗമായിട്ടുള്ള പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കളും കൂടാതെ അവരുടെ മുഖ്യമന്ത്രിമാരും ബി ജെ പിയിലെ തന്നെ മുതിർന്ന നേതാക്കളും ഒക്കെ തന്നെ ഈ ഒരു പത്രികാ സമരത്തിനായി എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് നേരത്തെ തന്നെ കഴിഞ്ഞ ദിവസം വൈകിട്ട് വാരണാസിയിൽ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ഉണ്ടായിരുന്നു വലിയൊരു ജനാവലി തന്നെയായിരുന്നു അദ്ദേഹത്തെ കാത്ത അവിടെ നിന്ന് അത് തന്നെ ഒരു ശുഭസൂചനയായിട്ട് തന്നെയാണ് പ്രധാനമന്ത്രിയും ഒപ്പം തന്നെ ബി ജെ പിയും കണക്കാക്കുന്നത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്തവണ വലിയ ഭൂരിപക്ഷത്തോടു കൂടി പ്രധാനമന്ത്രി അവിടെ നിന്ന് വിജയിച്ചു കയറാനുള്ള ശ്രമം ബിജെപിയുടെ ഭാഗത്തു നിന്നും ഉള്ളത് അത്തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് അവിടെ നിന്ന് നമുക്ക് ലഭ്യമാവുകയും കാണുന്നത് കാണുന്നത് അതായത് കഴിഞ്ഞ ദിവസത്തെ ആ ദൃശ്യങ്ങളിലൂടെ തന്നെ നമുക്കത് വ്യക്തവും തന്നെയാണ് നിലവിൽ ആ അല്പസമയത്തിന് മുമ്പ് അദ്ദേഹം കാൽഭൈരവ ക്ഷേത്രം സന്ദർശിക്കും അതിനുശേഷം അവിടുത്തെ ക്ഷേത്ര ദർശിച്ചതിനു ശേഷമാണ് തിരികെ ബി എൽ ഡബ്ല്യു ഗസ്റ്റ് ഹൌസിലേക്ക് പോയതിനു ശേഷം അദ്ദേഹം ഒരു പതിനൊന്ന് മണിയോടുകൂടി പത്തൊൻപതോട് കൂടി അദ്ദേഹം അവിടെ നിന്ന് ഈ റോഡ് ഷോ രീതിയിലേക്കായിരിക്കും ഒരു ശക്തി എന്ന രീതിയിൽ അദ്ദേഹത്തോടൊപ്പം പാർട്ടി പ്രവർത്തകരുടെ ഒരു വലിയ നിരയുണ്ടാവും ഒപ്പം തന്നെ നേതാക്കളുടെ ഒരു വലിയ നിരയും ഉൾപ്പെടെയായിരിക്കും അദ്ദേഹം ഭരണാധികാരിക്ക് മുമ്പിലേക്ക് എത്തുക വാരണാസി കളക്ട്രേറ്റിന് മുന്നിലേക്ക് എത്തുക അവിടെ അദ്ദേഹം പത്രികാ സമർപ്പണം പതിനൊന്ന് നാൽപ്പതോടുകൂടി നൽകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അതിൻ്റെ മുഹൂർത്തം അതിന് അഭിജിത്ത് മുഹൂർത്തം എന്നാണ് പറയുന്നത് ഇത് തന്നെയാണ് നേരത്തെ രഞ്ജിതനറിയാം അതായത് ഈ ശ്രീരാമ ക്ഷേത്രം അത് അതിൻ്റെ പ്രതിഷ്ഠാ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട അന്ന മുഹൂർത്തം കുറിച്ച് കൊടുത്ത തന്ത്രി തന്നെയാണ് ഈ ഒരു പത്രികാ സമർപ്പണത്തിനായിട്ടുള്ള സമയം നിശ്ചയിച്ച് നൽകിയിരിക്കുന്നത് പതിനൊന്ന് നാൽപ്പതോട് കൂടി അത് വരണാധികാരിക്ക് അദ്ദേഹം സമർപ്പിക്കുകയും ചെയ്യും കൂടാതെ രാവിലെ അദ്ദേഹം ദേഷ്യമേത ഘട്ടിലേക്ക് അദ്ദേഹം പോയിരുന്നു അവിടെ സന്ദർശനം നടത്തിയതിനു ശേഷമാണ് അദ്ദേഹം അല്പസമയത്തിനായി കാൽഭൈരവാഷ എത്ര സന്ദർശിക്കാനായി പോകുകയും ചെയ്യുന്നത് എന്തായാലും വലിയൊരു ശക്തി പ്രകടനമാക്കി മാറ്റുക എന്നൊരു ലക്ഷ്യം തന്നെയാണ് ബി ജെ പിയെ സംബന്ധിച്ചുള്ളത് കൂടാതെ വാരണാസി കൂടാതെ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഒപ്പം തന്നെ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെയുണ്ട് ദേവേന്ദ്ര ഫട്നാവിസ് ഫട്നാവിസ് കൂടാതെ യജ്നാശിന്റെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ എത്തിച്ച് എത്തിച്ചേർന്നിരുന്നു ഇന്ന് രാവിലെ കൂടി മറ്റ് നേതാക്കളൊക്കെ തന്നെ വാരണാസിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും വലിയൊരു ഘോഷയാത്ര പോലെ രീതിയിൽ ജനാവലിയുടെ അകമ്പടിയോട് കൂടിയുള്ള ഒരു പത്രികാ സമർപ്പണമാക്കി മാറ്റാൻ തന്നെയാണ് ബിജെപിയുടെ തീരുമാനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം ഈ സ്റ്റേറ്റുകളിലെല്ലാം ഇന്ത്യയിൽ മുഴുവൻ മോദി ഗ്യാരണ്ടി എന്ന ആ ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പ്രചരണത്ത് സജീവമാകുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള നരേന്ദ്രമോദിയുടെ പത്രികാ സമർപ്പണം അതൊരു വലിയ ജനകീയ സംഭവമാക്കി മാറ്റാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഈ നാലാംഘട്ട വോട്ടെടുപ്പിനെ അതിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിച്ചത് അല്ലെങ്കിൽ അതിന് വാർത്താ പ്രാധാന്യം കൂട്ടിയത് നേരത്തെ പറഞ്ഞ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഒരു ജാമ്യം ലഭിക്കലും അദ്ദേഹത്തിൻ്റെ മോദിക്കെതിരെയും ബി ജെ പി നേതാക്കൾക്കെതിരെയുള്ള വാക്കുകളും ആരോപണങ്ങളും ഒക്കെ ആയിരുന്നു അതിന് അമിത്ഷാ മറുപടി പറഞ്ഞു സ്മൃതി ഇറാനി മറുപടി പറയാൻ നമ്മൾ കണ്ടു നരേന്ദ്രമോദി നേരിട്ട് ഇതിന് മറുപടി പറഞ്ഞു തുടങ്ങിയോ അതോ വരും ദിവസങ്ങളിൽ നമ്മളതും പ്രതീക്ഷിക്കണോ മോദിയുടെ മറുപടി കെജ്രിവാളിന് അത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ രജിച്ച് തീർച്ചയായും അതായത് അരവിന്ദ് കെജ്രിവാൾ ജയിൽവാസത്തിനു ശേഷം ഇറങ്ങിയതിനു ശേഷം ആദ്യം പ്രവർത്തകരെ കണ്ട് അഭിസംബോധന ചെയ്തപ്പോൾ വലിയ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയായിരുന്നു ഈ ബി ജെ പിയെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള ചോദ്യം തന്നെയായിരുന്നു ചോദിച്ചത് മുൻകാലങ്ങളിൽ ഒന്ന് തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്നോ ഇത്തരത്തിലൊരു ചോദ്യം ഉണ്ടായില്ലായിരുന്നു പ്രതിരോധത്തിൽ കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോകുന്ന ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കൂടുതൽ പ്രതിരോധ പ്രതിരോധത്തിലേക്ക് പോകുന്ന തരത്തിലുള്ള ഒരു ചോദ്യം കൂടിയായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത് അതായത് മോദി ആർക്ക് വേണ്ടി ാണ് പ്രധാന ഈ ഒരു വോട്ട് ചോദിക്കുന്നത് അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടിയാണ് എഴുപത്തി അഞ്ച് വയസ്സ് കഴിയുമ്പോൾ മോദി റിട്ടയർ ആകുമോ എന്നുള്ള ഒരു ചോദ്യമായിരുന്നു അത് പ്രസക്തമായി തന്നെ ചോദിക്കുകയും ചെയ്തു പക്ഷേ നമുക്കറിയാം മുൻകാലങ്ങളിൽ ഇത്തരത്തിൽ പ്രതിപക്ഷ നേതാക്കൾ ആരെങ്കിലും ഒക്കെ ചോദ്യം ചോദിച്ചാൽ ഉടനടി തന്നെ ഒരു പ്രസ്താവന ഇറക്കിയോ അല്ലെങ്കിൽ ഒരു വാർത്താ സമ്മേളനം നടത്തുകയോ ചെയ്യാറ് പതിവില്ലായിരുന്നു പക്ഷേ ഇതിന് വിപരീതമായി ഉടനടി തന്നെ പാർട്ടി ആസ്ഥാനത്ത് അവരുടെ ജനറൽ സെക്രട്ടറി പത്രസമ്മേളനം വിളിച്ചു ചേർത്ത് മദ്യനയ അഴിമതി കേസിൽ അകത്താക്കിയതിന്റെ പേരിൽ ഇത്തരത്തിലുള്ള ജൽപ്പനങ്ങൾ നടത്തുക എന്നുള്ള പരാമർശം നടത്തിയിരുന്നു പക്ഷേ അത് ഇതിനെ കണ്ടിക്കുന്ന തരത്തിലേക്ക് പോയില്ല എന്നുള്ളത് തന്നെയാണ് പിന്നീട് ഹൈദരാബാദിലായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉണ്ടായിരുന്നത് അമിത്ഷാ അവിടെ പത്രസമ്മേളനം വിളിച്ച ഇതിനെ കണ്ടിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു ബി ജെ പിയുടെ ഭരണഘടനയിൽ ഒരിക്കൽ പോലും ഇത്തരത്തിൽ എഴുപത്തി അഞ്ച് വയസ്സായാൽ റിട്ടയേഡാകുമെന്ന് പറഞ്ഞിട്ടില്ല ഒരു പ്രസ്താവന നടത്തിയിട്ടില്ല എന്നൊരു പരാമർശമായിരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തും ഉണ്ടായിരുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം അദ്ദേഹം വീണ്ടും പത്രസമ്മേളനം നടത്തിയപ്പോൾ അരവിന്ദ് കെജ്രിവാൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു അതായത് മോദി ഗ്യാരണ്ടി എന്ന് പറയുന്നത് സംബന്ധിച്ച പല കാര്യങ്ങളും മുന്നോട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും തന്നെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല അതിന്റെ പകരമായി കെജ്രിവാളിന്റെ പത്ത് ഗ്യാരണ്ടികൾ കൂടി മുന്നോട്ട് വെച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുകയും ചെയ്ത ആ സമ്മേളനത്തിൽ പ്രധാനമായും ആ ഗ്യാരണ്ടികൾ സംബന്ധിച്ച് പറഞ്ഞതിൽ മുൻകാലങ്ങളിൽ ഡൽഹിയിൽ അവർ നടപ്പിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് ഡൽഹി സർക്കാർ അതായത് ഡൽഹിയിൽ സർക്കാർ ഏറ്റെടുത്തതിന് ശേഷം ആദ്മി ആം ആദ്മി സർക്കാർ ഏറ്റെടുത്തതിന് ശേഷം നടപ്പിലാക്കിയിട്ടുള്ള പല പദ്ധതികളും അവർ മുന്നോട്ട് വെക്കുകയും ചെയ്തു ഒപ്പം തന്നെ ഡൽഹിയുടെ സംസ്ഥാന പദവി അടക്കമുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുമെന്നുള്ള ഒരു കാര്യം കൂടി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു വയ്ക്കുകയും ചെയ്തു പക്ഷേ ഇതിനൊന്നും തന്നെ പ്രതിരോധിക്കാൻ ഇതുവരെയും ബിജെപിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു പക്ഷേ അത് ഇതുവരെയും കഴിഞ്ഞ ഒക്കെ തന്നെ അദ്ദേഹത്തിന്റെ പൊതുവേദിയിൽ അദ്ദേഹം ബീഹാറിലടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പോവുകയും പൊതുവേദിയിൽ സംസാരിക്കുകയും ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും തന്നെ രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹം മറുപടി നൽകിയാണ് ചെയ്തത് പക്ഷേ അരവിന്ദ് കെജ്രിവാളിന്റെ ഈ ഒരു പരാമർശത്തോട് അദ്ദേഹം പ്രതികരിക്കാതെ പോവുകയും ചെയ്യുന്നത് നമ്മൾ കാണുകയും ചെയ്തതാണ് എന്തായാലും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇന്ന് തന്നെ ഇത് സംബന്ധിച്ചുള്ള പ്രതികരണം പ്രധാനമന്ത്രിയുടെ മോദി മോദിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന ആണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് എന്തായാലും അരവിന്ദ് കെജ്രിവാളിന്റെ ഒരു കടന്നുവരവ് അത് വലിയ ആത്മവിശ്വാസവും വലിയ ഊർജ്ജവും തന്നെയാണ് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചുണ്ടായിരിക്കുന്നത് എന്തായാലും യു പി കേന്ദ്രീകരിച്ചാണ് ഇനി അരവിന്ദ് തീർച്ചയായും നമുക്കറിയാം നേരത്തെ മിഥുൻ പറഞ്ഞതുപോലെ ബി മുഖ്യമന്ത്രിമാർ മുഴുവൻ ബി ജെ പിയുടെ ഘടകകക്ഷികൾ എൻ ഡി എയുടെ ഘടകകക്ഷികളുടെ മുഖ്യമന്ത്രിമാർ മുഴുവൻ ഒപ്പം ബി ജെ പിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അങ്ങനെ വലിയ ഒരു സംഭവമാക്കി നരേന്ദ്രമോദിയുടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനെ ബി ജെ പി മാറ്റാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഇതിനു മറ്റൊന്ന് ഈ ബി ജെ പി എൻ ഡി എയും ഒക്കെ ആശങ്കപ്പെടുത്തുന്ന ഒരു ഘടകം നാലാം ഘട്ടത്തിലേയും ഉയരാത്ത പോളിംഗ് ആണ് കാരണം രാജ്യത്തൊരു മോദി മോദിതരംഗമുണ്ട് എന്ന് പറഞ്ഞ് ഈ വോട്ടെടുപ്പിനെ സമീപിച്ചവരാണ് ബി ജെ പി പക്ഷേ തരംഗം എന്നുള്ളത് ഇപ്പോൾ ഇല്ല എന്ന് നാലാം ഘട്ടത്തിലെത്തുമ്പോൾ വ്യക്തമാകുന്നു മറ്റെന്തെങ്കിലും കാരണങ്ങൾ വേണം ബി ജെ പി മൂന്നാമതും അധികാരത്തിൽ മോദി മൂന്നാമതും പ്രധാനമന്ത്രി ആകണമെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ വേണം സംഭവിക്കാൻ രണ്ടു തരത്തിൽ വ്യാഖ്യാനങ്ങളുണ്ട് ഒന്ന് ബി ജെ പി ഇതര വോട്ടുകൾ പോൾ ചെയ്തില്ല ബി ജെ പി വോട്ടുകളെല്ലാം പോൾ ചെയ്തു എന്ന് പറയുന്നു അങ്ങനെ പലതരത്തിൽ പറയുമ്പോഴും നാലാം ഘട്ടത്തിലും ഉയരാത്ത ഒരു ശതമാനക്കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രാഷ്ട്രീയ പാർട്ടികളെ ഒക്കെ ആശങ്കപ്പെടുത്തുന്നത് തന്നെയല്ലേ രജിത് അതിൽ നമ്മൾ നോക്കിക്കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതായത് ആദ്യ മൂന്ന് ഘട്ടങ്ങളിൽ വലിയ രീതിയിൽ പോളിംഗ് ശതമാനം ഇടിയുന്നു കണ്ടു അഞ്ച് ശതമാനം വരെ നാല് മുതൽ ആറ് ശതമാനം വരെ പോളിങ് ഓരോ ഘട്ടത്തിലും ഇടിയുന്നു നമ്മൾ കണ്ടു പക്ഷേ താരതമ്യേന നാലാം ഘട്ടത്തിൽ അത്ര വലിയ പോളിംഗ് ഇടിവ് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ കണക്കുകളിലൂടെ വ്യക്തമാവുകയും ചെയ്യുന്നത് നിലവിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്ക് പ്രകാരം അറുപത്തി ഏഴ് ദശാംശം രണ്ട് അഞ്ച് ശതമാനമാണ് നാലാം ഘട്ടത്തിൽ പോളിംഗ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത് പക്ഷേ ഇനി ഔദ്യോഗിക കണക്കുകൾ വരേണ്ടതായിട്ടുണ്ട് ഏറ്റക്കുറിച്ചിലും ഉണ്ടാകാമെന്നുള്ള ഒരു കാര്യമുണ്ട് അങ്ങനെയെങ്കിൽ കഴിഞ്ഞ തവണത്തെ നാലാം രണ്ടായിരത്തി പത്തൊൻപതിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അറുപത്തി ഒൻപത് ദശാംശം ഒന്ന് രണ്ട് എന്നിങ്ങനെയാണ് അങ്ങനെ നോക്കുമ്പോൾ വളരെ കുറഞ്ഞ് ഈ മറ്റു മൂന്ന് ഘട്ടങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കുറവ് മാത്രമാണ് പോളിംഗ് ചെയ്തതെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയും ചെയ്യില്ല പക്ഷേ ആദ്യ മൂന്ന് ഘട്ടങ്ങളിലും ആദ്യം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന വേളയിലും ഒക്കെ തന്നെ രജിസ്റ്റർ സൂചിപ്പിച്ച സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ആത്മവിശ്വാസമായിരുന്നു എൻ ഡി തന്നെ പ്രത്യേകിച്ച് ബി ജെ പി വെച്ചു പുലർത്തിയിരുന്നത് നാനൂറിലധികം സീറ്റ് നേടുമെന്നുള്ള ഒരു ആത്മവിശ്വാസം അവർ പ്രകടിപ്പിച്ചിരുന്നു പക്ഷേ ആദ്യ രണ്ട് ഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഒരു അവകാശവാദം നാനൂറിന് മുകളിലേക്ക് പോകുമെന്നൊരു അവകാശവാദം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബി ജെ പി നേതാക്കളുടെ ഭാഗത്തുനിന്നും ഉയരാതിരുന്നത് നമ്മൾ കാണുകയും ചെയ്തതാണ് പക്ഷേ ഈ നാലാം ഘട്ടം പോൾ ചെയ്തതിന് ശേഷം ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവന ഉണ്ടാകുന്നു നാനൂറിന് മുകളിലേക്ക് എന്തായാലും പോകും അത്തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇത്തവണ നാലാം ഘട്ടത്തിലെ പോളിംഗ് ശതമാനത്തിൽ വലിയ കുറവാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് പറയാൻ സാധിക്കില്ല പക്ഷേ അതൊന്നും തന്നെ ബി ജെ പിയെ സംബന്ധിച്ച എൻ ഡി വലിയ ആശങ്ക ഉളവാക്കുന്ന ഒരു സ്ഥിതിവിശേഷമില്ല